കുറിച്ച് നാം ഓരോരുത്തരും സംവഹിക്കേണ്ടതാണ്. എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിച്ച് സ്വന്തം കുരിശുമെടുത്തുകൊണ്ട് എന്റെ പിന്നാലെ വരട്ടെ എന്ന് കർത്താവ് അരുളി ചെയ്തിരിക്കുന്നു. എടുക്കുന്നത് സ്വന്തം കുരിശാണ്. കുരിശ് എടുക്കുന്നതിന് മുൻപ് സ്വയം പരിത്യജിക്കണം. കുരിശ് എടുത്തവൻ കുരിശുമായി സ്വന്തം വഴിക്ക് പോകാൻ പാടില്ല. അവൻ പോകേണ്ടത് കർത്താവായ മിശിഹായോടൊപ്പം കുരിശിൻ്റെ വഴിയിലാണ്. നമ്മുടെ ജീവിതങ്ങൾക്ക് പരിത്യാഗത്തിൻ്റെ ഒരു മാനമുണ്ട്. രക്ഷയും രക്ഷകനും രക്ഷയുമായി ബന്ധപ്പെട്ടവയും നമ്മുടെ ജീവിതത്തോട് ഒട്ടി നിൽക്കണമെങ്കിൽ ജീവിതത്തെ പരിത്യാഗത്തോടു കൂടിയതാക്കണം, പരിത്യാഗത്തിൽ ചേർത്ത് നിർത്തണം. പരിത്യാഗം നടത്തുന്നതിൽ നമ്മളാരും മടി വിചാരിക്കുവാനും പാടില്ല. നമ്മുടെ ജീവിതങ്ങളിൽ ഉപേക്ഷിക്കേണ്ടത് ധാരാളമായിട്ട് ഉണ്ട്. ദൈവമല്ലാത്തതും ദൈവികമല്ലാത്തതും നമ്മൾ ഉപേക്ഷിക്കണം. മനുഷ്യനും മാനുഷികമായതും നമുക്ക് ആവശ്യമാണ് എങ്കിൽ പോലും അവയുടെ മേൽ പോലും നിയന്ത്രണം ഏർപ്പെടുത്താൻ നമ്മുടെ ജീവിതങ്ങൾക്ക് സാധിക്കണം. അതിലെല്ലാം ഉപരി നമ്മുടെ ജീവിതത്തോട് ഒരിക്കലും ഒട്ടി നിൽക്കാൻ പാടില്ലാത്തതും ജീവിതത്തിൽ ചേർക്കാൻ പാടില്ലാത്തതുമായവയെല്ലാം, ഭൗമികമായവയെ, ലൗകികമായവയെ, പൈശാചികമായവയെ നമ്മളിൽ നിന്ന് ദൂരെ അകറ്റിക്കളയുവാനുള്ള ബാധ്യതയും ഈ പരിത്യജിക്കൽ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നമുക്ക് കർത്താവായ ദൈവം ബലമുള്ള കാലുകൾ നൽകിയിരിക്കുന്നു. നമുക്ക് വിരിഞ്ഞ നെഞ്ചും അവിടുന്ന് സമ്മാനിച്ചിരിക്കുന്നു. നെഞ്ചുകൾ വിരിഞ്ഞപ്പോൾ സ്വാഭാവികമായി നമ്മുടെ തോളുകൾ കുരിശ് വയ്ക്കുന്നതിന് ഇണങ്ങിയ ഘടനയായി മാറിയിരിക്കുന്നു. ബലമുള്ള കാലുകളുമായി നമ്മുടെ കുരിശുകൾ വഹിച്ചുകൊണ്ട് നമുക്ക് എവിടെയും എതിലെയും എപ്പോഴും നടക്കുവാൻ കഴിയും എന്നതിൻ്റെ ലക്ഷണമാണ് നമ്മുടെ ശരീരം തന്നെ നമുക്ക് നൽകുന്നത്. കുരിശുകൾ വഹിച്ചുകൊണ്ട് ഇടർച്ചയില്ലാതെ, മറ്റുള്ളവരിൽ ഇടർച്ച സൃഷ്ടിക്കാതെ, പതറിപ്പോകാതെ മുൻപോട്ട് പോകാനുള്ള ശരീരവും മനസ്സും ഭാവനയും വികാര വിചാര ലോകങ്ങളും ദൈവം നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. ശരീരം വേദനകൾ പേറുന്നതാണ് എങ്കിലും സഹനങ്ങളും ത്യാഗങ്ങളും നമ്മുടെ ജീവിതത്തിൽ വന്നു ചേർന്ന് കുരിശ് നമ്മുടെ ശക്തിയായിട്ട് തീരുമ്പോഴും നമ്മുടെ ജീവിതങ്ങളെ നമ്മൾ ഒന്നുകൂടി കർത്താവായ മിശിഹായിൽ ബലപ്പെടുത്തുകയാണ്. അവനെ അനുഗമിച്ചുകൊണ്ട് എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്റെ പിന്നാലെ വരട്ടെ എന്നാണ് ഈശോ മിശിഹായുടെ ആഹ്വാനം. നമ്മൾ എല്ലാവരും ഈശോയുടെ പിന്നാലെ പോകേണ്ടവരാണ്, വഴിയെ പോകേണ്ടവരാണ്. നമ്മൾ കുരിശിൻ്റെ വഴികൾ നടത്തുന്നവരുമാണ്. വഴിയെ പോവുക എന്ന് പറയുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് നമ്മളോട് ആവശ്യപ്പെടുന്നത്. ഒന്ന്, ഈശോ പോയ വഴിയിലൂടെ പോവുക. ബെത്ലഹേമിൽ ജനിച്ച് നസറസിൽ വളർന്ന് ഗലീലിയ പ്രദേശത്തു കൂടി സഞ്ചരിച്ച് സമരായ പട്ടണത്തിലൂടെ ജെറിക്കോയിലൂടെ അവിടുന്ന് ജെറുസലേമിലേക്ക് പോവുകയാണ്. അവിടുത്തെ യാത്ര ബെത്ലഹേമിൽ നിന്ന് ജെറുസലേത്തേക്കാണ്. ഇതാണ് ഈശോയുടെ വഴി. ഈശോ സൗഖ്യപ്പെടുത്തിയ അന്ധനായ ബർത്തിമേയൂസ് അവനെ വഴിയെ അനുഗമിച്ചു എന്നാണല്ലോ സുവിശേഷവും രേഖപ്പെടുത്തിയിരിക്കുന്നത്. രേഖപ്പെടുത്തലുകൾ നമ്മളോട് പറയുന്നത് ഈശോ പോയ വഴിയിലൂടെ പോകണം. അവൻ്റെ വഴി കുരിശിൻ്റെ വഴിയാണ്. അവൻ്റെ കുരിശിൻ്റെ വഴിയെ പോകുമ്പോഴാണ് നമ്മൾ നടത്തുന്ന കുരിശിൻ്റെ വഴികൾക്ക് അർത്ഥമുണ്ടാകുന്നത്. രണ്ടാമതായിട്ട് വഴിയെ പോവുക എന്ന് പറഞ്ഞാൽ വേണ്ട വിധത്തിൽ പോവുക എന്നാണ്, ഉചിതമായ രീതിയിൽ നീങ്ങുക എന്നാണ്. നമ്മളൊക്കെ ക്രമപ്രകാരം സഞ്ചരിക്കേണ്ടവരാണ്. ക്രമങ്ങൾ വിട്ടുകഴിയുമ്പോൾ നമ്മുടെ ജീവിതങ്ങളിൽ അക്രമങ്ങളും വിക്രമങ്ങളും സംഭവിക്കും. അവയെല്ലാം പരിത്യജിച്ചുകൊണ്ട് നമ്മൾ
ക്രമത്തിന്റെയും ചിട്ടയുടെയും വഴിയിലൂടെ സഞ്ചരിക്കുന്നു. അതാണ് നോമ്പുകാലം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. നോമ്പിന്റെ ചൈതന്യത്തിൽ നമുക്ക് ഈശോമിശിഹായുടെ വാക്കുകൾ സ്വീകരിച്ച് അവൻ്റെ പിന്നാലെ സഞ്ചരിക്കാം. അവൻ്റെ പിന്നാലെ സഞ്ചരിക്കാത്തത് നമുക്ക് ബലമല്ല, അത് നമ്മുടെ ബലഹീനതയാണ്. നമ്മെ നമുക്ക് ബലവാന്മാരാക്കാം.